അസ്സലാമു അലൈക്കും. ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ എന്താണ് എല്ലാവരുടെയും വിശേഷമൊക്കെ? ഇപ്പോൾ നമ്മുടെ നാട്ടിലിപ്പോൾ കുറച്ച് വിഷമം കിട്ടാണല്ലോ ഈ കൊറോണയുടെ പ്രശ്നം കാരണം. അപ്പോൾ എല്ലാവരും സ്വയം സേഫ് ആവുക, പുറത്തൊക്കെ അത്യാവശ്യം മാത്രം പോവുക, പിന്നെ സാനിറ്റൈസറും ഹാൻഡ് വാഷും ഒക്കെ യൂസ് ചെയ്തിട്ട് സ്വയം നമ്മൾ തന്നെ മുൻകരുതലുകൾ എടുക്കുക. പിന്നെ നമ്മളെല്ലാവരും പ്രാർത്ഥന ഉണ്ടാവുക, അതോടെ എത്രയും പെട്ടെന്ന് ഈ മഹാമാരിയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സ്റ്റിച്ചിങ്ങും കുക്കിങ്ങും ഒന്നും ആയിട്ടല്ല, ഒരു ചെറിയൊരു അൺബോക്സിംഗ് ആയിട്ടാണ്. അപ്പോൾ ഇപ്പോഴത്തെ സമയമായ കാരണം ബോക്സ് ഓപ്പൺ ചെയ്യുന്നതിന് മുൻപ് തന്നെ സാനിറ്റൈസറൊക്കെ വെച്ച് കൈയൊക്കെ ഒന്ന് സേഫാക്കിയതാണ്. ഇത് വലിയൊരു മഹാസംഭവം എന്നല്ല, ഒരു ട്രൈപോഡാണ്, എല്ലാവരുടെ അടുത്തും മിക്കവാറും ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇതിന് മുൻപ് വീഡിയോ എടുത്തിരുന്നതൊക്കെ ഇതുപോലെ ഒരു തട്ടിക്കൂട്ട് തെർമോക്കോളും അതേപോലെ നമ്മുടെ വാൾ സ്റ്റിക്ക് വരുമ്പോൾ അതിൻ്റെ ഉള്ളിലുണ്ടാവുന്ന ആ ഒരു പൈപ്പ് പോലെ കാർഡ്ബോർഡ് വെച്ചിട്ടുള്ളതൊക്കെ വെച്ച് ഞാൻ തന്നെ ഉണ്ടാക്കിയത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിരുന്നതാണ്. പക്ഷെ അത് ഞാൻ കൂടുതൽ യൂസ് ചെയ്തിരുന്നില്ല, മോളാണ് വീഡിയോ ഒക്കെ എടുക്കാറ്. മോളില്ലാത്ത സമയത്ത് ഞാൻ ഒറ്റക്ക് ആവുമ്പോൾ ഒക്കെ എപ്പോഴെങ്കിലും എടുക്കും, അല്ലെങ്കിൽ ഞാൻ തന്നെ അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ കയ്യിൽ പിടിച്ചൊക്കെ ചെയ്യാറുള്ളത്. അപ്പോൾ ഇങ്ങനൊരു ട്രൈപോഡ് കുറേ ആയി വാങ്ങിക്കാം. പിന്നെ കുറേ ഇപ്പോൾ ഒരാഴ്ച ആയി വാങ്ങിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞ്. അപ്പോൾ ഇതിൻ്റെ മുന്നേ ഞാൻ ആദ്യം ഓർഡർ ചെയ്തത് എന്തോ കാരണം പക്ഷെ ക്യാൻസലായി, അപ്പോൾ രണ്ടാമത് ഇപ്പോൾ ഓർഡർ ചെയ്തതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരുവിധം യൂട്യൂബേഴ്സിനൊക്കെ ഉള്ള കാരണം കൊണ്ട് ഇതിൻ്റെ എല്ലാ മെത്തേഡും അറിയാം. അപ്പോൾ എനിക്കിതൊന്നും പറയില്ലായിരുന്നു. ഇപ്പം ഞാനും മോളും കൂടെ ഇത് കൊണ്ടുവന്നതിൻ്റെ ശേഷം ഓരോന്നായിട്ട് ഫിറ്റ് ചെയ്ത് ഇങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ടൊന്നും ഡീറ്റെയിൽ ആയിട്ട് വിവരിക്കേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയുന്നതാണ്. നമ്മളിപ്പോൾ ഇതൊക്കെ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് ശരിയാക്കി വരുന്നുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ കൊണ്ടുവന്നപ്പോൾ ഒരു കൗതുകം തോന്നി, ഇപ്പോൾ ഒന്നിങ്ങനെ വീഡിയോ എടുത്തുന്നുള്ളൂ കേട്ടോ, എന്തായാലും ഒരു അൺബോക്സിംഗ് കൂടെ കിടക്കട്ടെ എന്ന് വിചാരിച്ച്. അപ്പോൾ ഇപ്പോൾ ഞാനിതൊക്കെ ഒന്ന് ഫിറ്റ് ചെയ്ത് ഒക്കെ ഒന്ന് ശരിയാക്കി നോക്കുകയാണ്. അപ്പോൾ ഇതിന് നീളം കൂട്ടാൻ പറ്റണത് എങ്ങനെയെന്നുള്ളതൊക്കെ അതിൻ്റെ അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ ചെയ്യാൻ പറ്റണ വിധത്തിലൊക്കെ ചെയ്ത് നോക്കി. അപ്പോൾ എല്ലാം കുഴപ്പമില്ലാത്തൊരു യൂസാണ് ഇത് പറ്റണത് കേട്ടോ. ഞാൻ അന്ന് മുൻപൊക്കെ ചെയ്തിരുന്നത് ഞാൻ പറഞ്ഞില്ലേ, ഇത് വെച്ചിട്ട് തെർമോക്കോൾ വെച്ചിട്ടാണെന്നൊക്കെ. അപ്പോൾ അതാകുമ്പോൾ കുറേ വല്ലാണ്ട് ബുദ്ധിമുട്ടാണ് അഡ്ജസ്റ്റ് ചെയ്ത് പോകാനൊക്കെ. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നീളം കൂട്ടും കുറക്കുമൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ എല്ലാം വെച്ച് നോക്കി, എല്ലാം സൂപ്പറാണ്, കുഴപ്പമൊന്നുമില്ല. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഫ്ലിപ്കാർട്ട് ഷോഡിൻ്റെ തന്നെ നോക്കി വാങ്ങിക്കലാണ് നമുക്ക് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതാണ്, ഈ ഒരു ട്രൈപോഡാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ പുറത്തൊക്കെ വെച്ചിരിക്കാനും വെച്ച് ചെയ്യാനും ഒക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ഹെൽപ്പാണ് ഇതൊക്കെ. ഇനി കൂടുതലൊന്നും ഞാൻ വിശദീകരിക്കണമെന്നില്ല, ഇത്ര ഉള്ളൂ ഇതിൻ്റെയൊക്കെ ഒരു എക്സ്പ്ലനേഷൻ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഇവിടെ ആങ്ങളുടെ മക്കളൊക്കെ ഉണ്ടായിരുന്നു മുൻപ്. ഞാൻ വീഡിയോസിലൊക്കെ അവർ വരാറുണ്ട്, കെൻസ ഹെസ എന്ന് പറഞ്ഞിട്ട് കുഞ്ഞുകുട്ടികൾ. അപ്പോൾ മോള് ഇവിടെ ഉണ്ട്, ഇപ്പോൾ മോൾ പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ അവൾക്ക് ഇപ്പോൾ ഇതുപോലെ ട്രസ്ലെച്ചസ് എന്ന് പറഞ്ഞാൽ കേക്ക് ഇറങ്ങിയപ്പോൾ അത് കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ആങ്ങളുടെ വൈഫ് കൊണ്ടുവന്ന് കൊടുത്തതാണ്. അപ്പോൾ പിന്നെ എല്ലാവരും കൂടെ ഇനി അത് കഴിക്കാമെന്നുള്ള തിരക്കായി. അപ്പോൾ കുട്ടികളും ഒക്കെ കൂടെ ആയപ്പോൾ ഞാൻ പറഞ്ഞു ആ എന്നാൽ അതും കൂടെ നമുക്കൊന്ന് വീഡിയോ ആക്കിയിട്ട് എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അതൊക്കെ കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ എല്ലാം കഴിഞ്ഞൊക്കെ റെഡിയാക്കിയിട്ട് അവിടെ എടുത്ത് വെച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ മൂന്നാൾ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. മൂന്നാളെന്ന് പറഞ്ഞാൽ ആങ്ങളുടെ മക്കൾ ഇഷാൻ, കെൻസ, ഹെസ, ഇവർ മൂന്നാളാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. റെഡിയായിട്ടിരിക്കുകയാണ് ഇത് കഴിക്കാൻ. എല്ലാവരും കൂടെ റിബൺ അഴിക്കണതിൻ്റെ ഹാപ്പിയിലാണ് ഹെസക്കുട്ടി പറയണത്. അപ്പോൾ അത് കഴിക്കണത് ഹെസ ഒന്ന് ചെറുതായിട്ടൊന്ന് തോണ്ടി വന്നിട്ട് ക്യാൻസർക്ക് ഭയങ്കര ഹാപ്പി. ട്രസ്ലെച്ചസിൽ മേലെ കൂടെ അങ്ങനെ ക്രീം ഒഴിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ മോൾക്ക് അതൊരു വെറൈറ്റി ടേസ്റ്റാണെന്നൊക്കെ പറഞ്ഞപ്പോഴാണ് അങ്ങനെ സെഫ് ഇത് ഓർഡർ ചെയ്തത്. അപ്പോൾ ഇവിടെ ഇത് കൊണ്ടുവന്നതിൽ അങ്ങനെ വേറെ സെപ്പറേറ്റ് ആയിട്ട് ഒഴിക്കാനൊന്നും കൊണ്ടുവന്നിട്ടില്ലായിരുന്നു, അവർ ആദ്യമേ ഒഴിച്ചിട്ടൊക്കെയാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കെഞ്ചുമേജും ഭയങ്കര ഹാപ്പി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഹെസുക്ക് അത്ര പെട്ടെന്ന് കഴിക്കാനാണ്ട് അറിയണില്ല, സ്പൂൺ വെച്ചിട്ട് തോണ്ടി തോണ്ടി നിൽക്കുക, എന്നിട്ട് പിന്നെ ഞാൻ തന്നെ എടുത്തു കൊടുത്ത്. അങ്ങനെ നല്ല ഹാപ്പി ആയിട്ടുള്ളൊരു മൂഡാണ് എല്ലാവരും. കുഴപ്പമില്ല, നല്ല ടേസ്റ്റിയാണ് സാധനം കേട്ടോ. സാധാരണ കേക്കിനേക്കാളൊരു വെറൈറ്റി ടേസ്റ്റാണ്, കുറച്ചും കൂടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഇതാണ്.
അപ്പോൾ കെൻസു കഴിച്ചു കഴിഞ്ഞപ്പോൾ ഇനിയും വേണമെന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുക. അപ്പോൾ അങ്ങനെ കേക്കൊക്കെ കഴിക്കലും ഒക്കെ കഴിഞ്ഞ് എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഇതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത്. അപ്പോൾ ഇൻഷാ അള്ളാ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ അസ്സലാമു അലൈക്കും.